നിങ്ങളുടെ കുട്ടികൾ ചെറിയ ആളുകൾ മുതൽ വലിയ ആളുകളെ വരെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ അക്രമാസക്തമായ രീതിയിൽ പെരുമാറുന്നവരാണോ, ചെറിയ ചെറിയ മോഷണങ്ങൾക്ക് നടത്തുന്നവരാണോ, ക്ലാസ് റൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികളെ ഉപദ്രവിക്കുന്ന രൂപത്തിലുള്ള പെരുമാറ്റം ഉണ്ടാകുന്നവരാണോ എങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. എൻ്റെ പേര് റിയാസ്, കോൺവോ വെൽനസ് സെൻ്ററിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. എന്തുകൊണ്ടാണ് കുട്ടികൾ ഇത്തരം രൂപത്തിലുള്ള പെരുമാറ്റങ്ങൾ കാണിക്കുന്നത്? മറ്റുള്ള കുട്ടികളെ, ക്ലാസ് റൂമിലുള്ള കുട്ടികളൊക്കെ മറ്റുള്ള ആളുകളൊക്കെ ഉപദ്രവിക്കുന്ന രൂപത്തിൽ, അവർക്ക് മുറിവേൽപ്പിക്കുന്ന രൂപത്തിൽ പെരുമാറുകയും അതുപോലെ തന്നെ ചെറിയ ചെറിയ മോഷണങ്ങളൊക്കെ നടത്തുകയും അതുപോലെ വീട്ടിലെ സാധനങ്ങളൊക്കെ ദേഷ്യപ്പിടിച്ച് എറിഞ്ഞു പൊട്ടിക്കുക, അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളൊന്നും അനുസരിക്കാതിരിക്കുക, കൃത്യമായിട്ട് നിയമങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ നിയമങ്ങളൊന്നും പാലിക്കാതിരിക്കുക, എന്തുകൊണ്ടായിരിക്കും കുട്ടികൾ ഇങ്ങനൊരു പെരുമാറ്റം ഉണ്ടാകുന്നത് പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? ഇതൊരു രോഗമാണ്. ഈ രോഗത്തിനെയാണ് സൈക്കോളജിയിൽ കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുന്നത്. കുട്ടികളുണ്ടാകുന്ന പെരുമാറ്റ വൈകല്യമാണ് കണ്ടക്ട് ഡിസോർഡർ. ഇത് കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ തന്നെ ഒരു പരിധിവരെ കുട്ടികളിൽ നിന്നും ഈ ഒരു സ്വഭാവത്തെ അല്ലെങ്കിൽ ഈ ഒരു പെരുമാറ്റ വൈകല്യത്തെ മാനേജ് ചെയ്യപ്പെടാവുന്നതാണ്. പലപ്പോഴും പല രീതിയിലും കുട്ടികളുടെ പാരൻസ് കംപ്ലയിൻസ് പറയാറുണ്ട്. മുമ്പൊരിക്കൽ ക്ലിനിക്കിൽ ഒരു പാരൻ്റ് ഒരു കുട്ടിയും കൂട്ടിയിട്ട് വന്നു. 8-ാം ക്ലാസ് പഠിക്കുന്ന മോനാണ്. ആ മോൻ്റെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ആ മോന് കാട്ടിക്കൂടുന്ന പെരുമാറ്റ ദൂഷ്യങ്ങൾ വെച്ച് ആ പാരൻസ് വല്ലാതെ കഷ്ടത്തിലാണ്. എൻ്റെ അടുത്ത് അവർ കരണ്ടായിരുന്നു അന്ന് പരാതി പറഞ്ഞത്. ഇങ്ങനെയാണ് അവർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ. വീട്ടിൽ എന്തെങ്കിലുമൊക്കെ അവരടുത്ത് ചെയ്യാൻ പറഞ്ഞതിനാൽ അവരൊട്ടും അനുസരിക്കില്ല. പെട്ടെന്ന് ദേഷ്യപ്പെട്ട് സാധനങ്ങളൊക്കെ പൊട്ടിക്കും, വലിച്ചെറിയുകയും ചെയ്യും. അതുപോലെ സ്കൂളിലേക്കൊക്കെ പോകാൻ പറഞ്ഞാൽ സ്കൂളിൽ പോകാൻ മടിക്കും, സ്കൂളിൽ കൃത്യമായിട്ട് പോകില്ല, പോയി കഴിഞ്ഞാൽ തന്നെ സമയത്ത് സ്കൂളിൽ കയറില്ല, സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്നാൽ വീട്ടിലേക്ക് കൃത്യമായിട്ട് വരില്ല, രാത്രിയൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ, അതായത് 8-ാം ക്ലാസ് പഠിക്കുന്നവൻ 10-11 മണിക്കായിട്ടാണ് വീട്ടിലേക്ക് കയറി വരിക. അതുപോലെ തന്നെ വീട്ടിലെ ചെറിയ കുട്ടികളൊക്കെ ആക്രമിക്കുക, എന്തെങ്കിലുമൊക്കെ കമ്പിയോ ചെറിയ പെന്ന് അതുപോലെ തന്നെ ചെറിയ കത്തിയൊക്കെ എടുത്ത് കുട്ടിയെ ആക്രമിക്കുന്ന രൂപത്തിൽ ദേഷ്യപ്പെട്ടിട്ട് അല്ലെങ്കിൽ വളരെ അഗ്രസീവായിട്ട് കുട്ടിയെ ആക്രമിക്കുക, അതുപോലെ വീട്ടിലുള്ള പൂച്ചകളെ പെറ്റ്സിനെയൊക്കെ അവൻ എന്ത് ചെയ്യുക, കല്ലെറിയുക, കോഴികളുണ്ട് കോഴിയെ കല്ലെറിയുക, ഇങ്ങനെയുള്ളൊക്കെ പെരുമാറ്റങ്ങളാണ് അവൻ്റെ പാരൻ്റ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ കുട്ടികളുടെ അടുത്തൊക്കെ നന്നായിട്ട് സംസാരിച്ച് എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാനോ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴാണ് കുട്ടിക്ക് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടാണ്, അതായത് കോൺടാക്ട് ഡിസോർഡർ എന്നൊരു അസുഖമാണ് കുട്ടിയിൽ ഉണ്ടായിട്ടുള്ളത് എനിക്ക് മനസ്സിലായി. ഈ കോൺടാക്ട് ഡിസോർഡർ 4 തരത്തിലായിട്ട് തിരിഞ്ഞിരിക്കാം. 1, അഗ്രസീവ് ബിഹേവിയർ, അതായത് ഉപദ്രവിക്കപ്പെടുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ ആക്രമിക്കപ്പെടുന്ന രൂപത്തിലുള്ള ഒരു പെരുമാറ്റം. ഇപ്പം അത് മനുഷ്യരാവട്ടെ അല്ലെങ്കിൽ മൃഗങ്ങളാവട്ടെ, ആരെ കണ്ടു കഴിഞ്ഞാലും അവർ ഉപദ്രവിക്കുന്ന രൂപത്തിൽ, അക്രമാസക്തമായ രൂപത്തിലുള്ള പെരുമാറ്റത്തിനെയാണ് അഗ്രസീവ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഇത്തരത്തിലെ കുട്ടികൾ പലപ്പോഴും ചെറിയ കുട്ടികൾ, അതായത് ചെറിയ കുട്ടികളെ കല്ലെറിയുക അല്ലെങ്കിൽ വടിയെടുത്തടിക്കുക, കമ്പിയോണ്ട് കുത്തുക, പെന്നോ പെൻസിലോ എടുത്ത് ഉപദ്രവിക്കുക, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ആക്രമിക്കുക, അതുപോലെ തന്നെ ക്ലാസ് റൂമിലൊക്കെ ആണെങ്കിൽ മറ്റുള്ള കുട്ടികളെ നന്നായിട്ട് പരിഹസിക്കുക, കളിയാക്കുക. കളിയാക്കുക എന്ന് പറഞ്ഞത് അവർക്ക് വേദനിപ്പിക്കുന്ന രൂപത്തിൽ മറ്റുള്ളവരെ പരിഹസിച്ചിട്ട് അവരെ ഉപദ്രവിക്കുക. ഇങ്ങനെ അതുപോലെ തന്നെ വലിയവരൊക്കെ ആണെങ്കിൽ വലിയവർ എന്തെങ്കിലും സംസാരിക്കുന്നതിൻ്റെ പോയി സംസാരിച്ച് അവരെ അടിക്കുക, ഉപദ്രവിക്കുക, എന്തെങ്കിലും കമ്പി എടുത്തടിക്കുക, അല്ലെങ്കിൽ ബാറ്റ് എടുത്തടിക്കുക, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ മാരക ആയുധങ്ങളൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക, ആക്രമിക്കാൻ വരുന്ന രൂപത്തിലുള്ള ബിഹേവിങ്. ഇതിനെയാണ് ഫസ്റ്റ് ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ കുട്ടികൾ തരംതിരിക്കുന്നത്. 2-ാമത് പറയുന്നത് മോഷണങ്ങളാണ്, അതായത് വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ മോഷ്ടിക്കുക, ആരും കാണാതെ. ഇപ്പം മുമ്പൊരിക്കലും എൻ്റെ അടുത്ത് കേസ് വന്നു, ആ കുട്ടിയുടെ പെരുമാറ്റം ഇങ്ങനെയായിരുന്നു, 10 രൂപയ്ക്ക് ദിവസം അവൻ എന്ത് ചെയ്യും, ഉപ്പയുടെ പോക്കറ്റിൽ നിന്നും ആരും കാണാതെ 10 രൂപ ദിവസം മോഷ്ടിച്ച് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഇത്തരത്തിൽ പെരുമാറ്റങ്ങൾ, അതായത് പണ്ടൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ചെറിയ രീതിയിലൊക്കെ എന്ത് ചെയ്യും, ആരോടും അറിയാതെ അല്ലെങ്കിൽ ആരോടും പറയാതെ എടുത്തുകൊണ്ടാണ്. പക്ഷേ ഇത്തരത്തിലെ കുട്ടികൾ പല രീതിയിലാണ് മോഷണങ്ങൾ ഉണ്ടാവുക. സ്വന്തം വീട്ടിൽ നിന്ന് മോഷ്ടിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ള വീട്ടുകളൊക്കെ പോയി മോഷ്ടിക്കുകയും മറ്റുള്ള സാധനങ്ങളൊക്കെ ചോദിക്കാതെ എടുത്തുകൊണ്ടുവരിക, ഇങ്ങനെ രൂപത്തിൽ മോഷണം ഒരു പതിവാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം ഇത്തരത്തിലുള്ള കുട്ടികൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ 3-ാമത്തൊരു വിഷയമാണ്, അതായത് സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുക. കൃത്യമായിട്ട് എന്തെങ്കിലുമൊക്കെ അനുസരിക്കാതിരിക്കുന്ന സമയത്ത്, ദേഷ്യപ്പെടുന്ന സമയത്ത് വരെ എന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ ഒന്ന് പാരൻ്റ് വെറുതെ ഒന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ, വെറുതെ അല്ല എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് അവർ ഇങ്ങനെ ചെയ്യുമ്പം അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ ഇത്തരത്തിലുള്ള കുട്ടികൾ സാധനങ്ങളെടുത്ത് വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുക. വീട്ടിലുള്ള പാത്രങ്ങളോ അതുപോലെ തന്നെ ചെടിച്ചട്ടികളോ ടിവിയോ ഇതൊക്കെ എന്ത് ചെയ്യുക, തള്ളിയിടുക, അതുപോലെ അത്തരത്തിൽ ബിഹേവിങ് കാണിക്കുക. 3-ാമത്തേതെന്ന് പറയുന്നത്. 4-ാമത്തേത് പറയുന്നത് നിയമങ്ങൾ അനുസരിക്കാതിരിക്കുക, അതായത് കൃത്യമായിട്ട് സ്കൂളിലേക്ക് പോകാൻ പറഞ്ഞാൽ സ്കൂളിൽ പോവാതിരിക്കുക, ഇനി ടീച്ചർ ക്ലാസ്സിലേക്ക് കൃത്യമായിട്ട് സമയത്തിന് വരണം എന്ന് പറഞ്ഞാൽ സമയത്തിന് വരാതിരിക്കുക, സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് വീട്ടിലേക്ക് വരാതെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ കറങ്ങിയിട്ട് നിശ്ചിത സമയമല്ലാത്ത സമയങ്ങളിൽ വീട്ടിലേക്ക് കയറി വരിക, ഇങ്ങനെയുള്ള രീതിയിൽ, അതായത് യൂണിഫോം ധരിച്ച് സ്കൂളിൽ പോകാൻ പറഞ്ഞാൽ സ്കൂളിലേക്ക് യൂണിഫോം ധരിക്കാതെ പോവുക, അതുപോലെ തന്നെ
വീട്ടിൽ നിന്ന് പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയം വരെ ഒരു നിയമം കൊടുത്തു തന്നെ, അല്ലെങ്കിൽ ഇന്ന സമയത്തുള്ള പഠിക്കണം, അല്ലെങ്കിൽ ഇന്ന സമയം ടി വി കാണാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇന്ന സമയം കാർട്ടൂൺ കാണാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാലും ഈ നിയമങ്ങളൊന്നും അനുസരിക്കില്ല, എല്ലാം എഗൈൻസ്റ്റ് ചെയ്യും. അതായത് ഈ നിയമങ്ങൾക്ക് എതിരായിട്ട് വയലൻസ്, അതായത് നിയമങ്ങൾ റൂൾസൊക്കെ വയലൻസ് ചെയ്യുന്ന രൂപത്തിലായിരിക്കും ഇത്തരത്തിലെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ കാണിക്കുന്നത്. അപ്പോൾ നാലാമത്തെ കാര്യമാണ് നിയമങ്ങൾ അനുസരിക്കാതെ. ഇത്തരത്തിൽ കുട്ടികൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ കോൺടാക്ട് ഡിസോർഡർ, ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ആൻറ്റി സോഷ്യൽ ബിഹേവിയറിലേക്ക് മാറിക്കഴിഞ്ഞാൽ പബ്ലിക്കിൽ ഇവർ എല്ലാ റൂൾസ് വയലൻസ് എന്ത് ചെയ്യും, അനുസരിക്കാതിരിക്കും, പറയുന്ന കാര്യങ്ങൾ കേൾക്കാതിരിക്കും, മോഷ്ടിക്കാൻ വലിയ വലിയ കളവ് മോഷ്ടിക്കാൻ പോകും, അതുപോലെ വലിയ ആളുകളെ ആക്രമിക്കാൻ, മനുഷ്യരെ ആക്രമിക്കാൻ പോകും. ഇത്തരത്തിൽ കുട്ടികളുടെ സ്വഭാവം എന്ന് വെച്ചാൽ ഇതൊക്കെ ആക്രമിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനത്തെ രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് യാതൊരു വിധത്തിലുള്ള ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാവില്ല. മറ്റുള്ളവരുടെ ഫീലിങ്സിനെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവരത് അനുഭവിച്ചു കഴിഞ്ഞാൽ അവർക്കത് വല്ലാതെ വിഷമമാവും, അവർ വേറെ രീതിയിൽ അതിനെ ചിന്തിക്കുമെന്നുള്ളത് ചിന്തിക്കാനുള്ള ബോധമൊന്നും ഇത്തരത്തിൽ കുട്ടികൾക്ക് ഉണ്ടാവില്ല. ഒരു കുറ്റബോധം ഉണ്ടാവില്ല. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ അക്രമശക്തമായ രീതിയിൽ ഇപ്പം വീട്ടിലൊക്കെ ചെറിയ കുട്ടികളെ ആക്രമിച്ച് അവർ കരഞ്ഞുകൊണ്ട് ഇരിക്കുന്ന കണ്ടാൽ പോലും കുട്ടിയെ പോയി സമാധാനിപ്പിക്കാനോ സാറില്ല ഇനി ചെയ്യൂല എന്ന് പറയാൻ പോലും അത്തരത്തിലുള്ള കുട്ടികളെ മനസ്സ് തയ്യാറാവില്ല. കാരണം അത്തരത്തിലുള്ളൊരു പെരുമാറ്റങ്ങളായിരിക്കും ഇത്തരത്തിലുള്ള കുട്ടികളിൽ നിന്നുണ്ടാവുക. അപ്പം ഇത്തരത്തിലൊക്കെ ലക്ഷണങ്ങളൊക്കെ നിങ്ങളെ കുട്ടികളിലോ അല്ലെങ്കിൽ നിങ്ങളെ ഫാമിലിയിൽ ചുറ്റുപാടിലും ആർക്കെങ്കിലും ഇത്തരത്തിൽ ലക്ഷണങ്ങൾ നിങ്ങളെ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു പരിധിവരെയൊക്കെ പരിഹരിക്കാൻ പറ്റും. അതിൻ്റെ ലക്ഷണങ്ങൾക്ക് അനുസരിച്ചാണ് കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. ഈ ലക്ഷണങ്ങളൊക്കെ കൂടിപ്പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് ആ കുട്ടിയുടെ ഭാവി കാലത്ത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാവും. അപ്പം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം പഠിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഇത്തരത്തിൽ പെരുമാറ്റങ്ങളൊക്കെയാണ് സ്കൂളിലും അതുപോലെ തന്നെ മറ്റുള്ള വിഷയങ്ങളൊക്കെ കാണിക്കുന്നെങ്കിൽ പഠിക്കാൻ ശ്രദ്ധ ഉണ്ടാവില്ല, പഠിക്കുന്ന കാര്യങ്ങൾക്ക് തീരെ താല്പര്യം ഉണ്ടാവില്ല, ഒരു ഗോൾ സെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചിട്ട് അതിലേക്ക് നീങ്ങാനോ ഒന്നും ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് എന്തുണ്ടാവില്ല, തീരെ താല്പര്യം ഉണ്ടാവില്ല. അത് ശ്രദ്ധിക്കാതെ വരുമ്പോൾ തന്നെ അവരുടെ ഭാവി ജീവിതത്തെയൊക്കെ ഇത് ബാധിക്കും. അവരുടെ റിലേഷൻഷിപ്പ്, വീട്ടിലുള്ള ഫാമിലി റിലേഷൻഷിപ്പ് ആവട്ടെ, അല്ലെങ്കിൽ പുറത്തുള്ള ഫ്രണ്ട്സ് സർക്കിളൊക്കെ ഇത്തരത്തിലുള്ള കുട്ടികൾ ഈ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ, ഈ ഒരു പെരുമാറ്റ ദൂഷ്യം ഉണ്ടെങ്കിൽ ഇത് വല്ലാതെ അവരുടെ പേഴ്സണൽ ലൈഫിനെ, സാമൂഹിക ജീവിതത്തെയൊക്കെ ബാധിക്കുന്നതാണ്. അപ്പം എന്തുകൊണ്ടാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന നോക്കിക്കഴിഞ്ഞാൽ, ഒരു പക്ഷേ ചൈൽഡ്ഹുഡിൽ എന്തെങ്കിലും ഡ്രാമ, അവരുടെ ലൈഫിൽ അവർക്ക് താങ്ങാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റ രീതിയിലേക്ക് മാറാം. അതുപോലെ തന്നെ കൃത്യമായിട്ടൊരു ശ്രദ്ധയും കെയറൊക്കെ കൊടുക്കാത്ത കുട്ടികളാണെങ്കിൽ ഇത്തരത്തിലുള്ള രീതിയിലുള്ള ഒരു പെരുമാറ്റ വൈകല്യത്തിലേക്ക് കുട്ടികൾക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പാരൻസിൽ നിന്ന് കൃത്യമായിട്ട് ഒരു നെഗ്ലെക്റ്റൊക്കെ കിട്ടുന്ന രീതിയിലാണ് അവരുടെ ചൈൽഡ്ഹുഡ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലൊരു പെരുമാറ്റമൊക്കെ ആണ് പാരൻസ് ചെയ്യുന്നത്. അതായത് പാരൻസ് നന്നായിട്ട് അവരെ ശ്രദ്ധിക്കാതെ വളരെ നെഗ്ലെക്റ്റ് ആയിട്ടാണ് കുട്ടികളെ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലെ കുട്ടികളൊക്കെ ഒരു കോൺടാക്ട് ഡിസോർഡർ എന്ന ഒരു രോഗത്തിലേക്ക് മാറാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അതിനെ മനസ്സിലാക്കി എന്തൊക്കെയാണ് കുട്ടികളുടെ ബിഹേവിങ് ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന, ഇപ്പം പലപ്പോഴും അഡോൾ സ്റ്റേജിലേക്ക് അഡോൾസൻ സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് കുട്ടികൾ പല രീതിയിലെ പെരുമാറ്റ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതായത് കുട്ടികൾ മെൻ്റലി ഫിസിക്കലി ഒക്കെ എന്തെയും ചേഞ്ച് വരാറുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഇത്തരത്തിൽ ലക്ഷണങ്ങളൊക്കെ നിങ്ങൾ കുട്ടികൾ കാണിക്കുന്നുണ്ട്, ഈ രീതിയിലേക്കുള്ള പെരുമാറ്റ ദോഷങ്ങളാണ് കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടിരിക്കണം. ഈ കുട്ടിക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് തീർച്ചയായിട്ടും കോൺടാക്ട് ഡിസോർഡറിൻ്റെ സാധ്യതകളാവും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ്. അപ്പം അടുത്തൊരു വീഡിയോയിൽ നല്ല ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.